പത്തുനൂറ് പേര് ലേഡീസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഹാൻഡിൽ ചെയ്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് ഈ ജോലി പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പം കരഞ്ഞു പോയാൽ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോയാൽ പിന്നെ എവിടെ പോയാലും നീ ലൈഫിൽ സക്സസ് ആവില്ല കുറേ പേര് സത്യം പറഞ്ഞാൽ കളിയാക്കുമായിരുന്നു എങ്ങനെ ഈ ആക്ടിവയിലൊക്കെ നടന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു മെയിൽ ഞങ്ങളുടെയൊക്കെ കാറുകൾ കണ്ടോ ഇതിൽ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് കച്ചവടം നടക്കുന്നില്ല പിന്നെ തനിക്ക് എങ്ങനെ അത് പറ്റും ബിസിനസ്സൊക്കെ ഒരു റിസ്ക് അല്ലേ സത്യമാണ് ബിസിനസ് ഒര് റിസ്ക് ആണ് ഓഫ് കോർ ജോലി ഉണ്ടല്ലോ അത് പോരെ പക്ഷെ എനിക്ക് അന്നും കുറെ കാസുണ്ടാക്കണം നല്ലൊരു ഹൈ ലൈഫ് എനിക്ക് വേണം ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെ ലക്ഷ്യങ്ങൾ അന്നേ ഉണ്ടായിരുന്നു എന്നും ഒരു വിസ്മയിപ്പിക്കുന്ന മേഖല തന്നെയാണ് അവിടെ കയറ്റങ്ങളും ഇറക്കങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കയറ്റമാണോ ഇറക്കമാണോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് പലരും മാന്യമാണ് മാന്യം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഈ മേഖലയിൽ വളരെ കുറച്ച് പേരാണ് പിടിച്ചു നിൽക്കുന്നത് നന്നായി ബിസിനസ് ചെയ്യുന്നവരും അവരെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയാണെന്ന് സ്പാർക്കിലേക്ക് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇൻട്രസ്റ്റിംഗ്ലി ഞാനും സെയിൽസിലാണ് കരിയർ തുടങ്ങിയത് വളരെ കുറച്ചുപേരെ വനിതകൾ സെയിൽസിൽ വിജയിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ച് വനിതകൾ സെയിൽസിൽ വിജയിക്കില്ല എന്നുള്ളതല്ല വളരെ കുറച്ചുപേരെ അതിൽ ഇറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം എങ്കിൽ ഇന്ന് സ്പാർക്ക് പറയാൻ പോകുന്ന കഥ അത്തരമൊരു നല്ല കഥയാണ് സെയിൽസിലേക്ക് വന്ന് സ്വന്തമായൊരു കൺസൾട്ടൻ്റായി പിന്നീട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഉടമയാണ് നിമി നിമി സ്വാഗതം സ്പാർക്കിലേക്ക് ഹായ് സർ നിമിടെ നാട് എവിടെയാണ് എൻ്റെ നാട് ശരിക്കും എപ്പോഴാണ് തൃശ്ശൂരാണ് സ്വദേശം പഠിച്ചതൊക്കെ അവിടെയാണോ അതെ അതെ ഇരിഞ്ഞാലക്കുടയിലാണ് പഠിച്ചതെല്ലാം ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഡിഗ്രി ഡിഗ്രി പാസ് ഔട്ടായി ടു തൗസൻഡ് എയ്റ്റിലായിരുന്നു ഡിഗ്രി പാസ് ഔട്ടായത് ഇല്ല പഠിക്കാൻ പോയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഉടനെ തന്നെ അതായത് ശരിക്കും പറഞ്ഞ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് ഞാൻ പാസ്സായ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ഒരു ശോഭാ സിൽക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ശരിക്കും സെയിൽസ് ഗേളായിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതേ ടൈമിൽ തന്നെ കണ്ണൂരും ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കോള് വന്നു ഇങ്ങനെ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തൃശ്ശൂർ നമുക്ക് അറിയുന്ന സ്ഥലമാണല്ലോ കണ്ണൂർ അറിയാത്തൊരു സ്ഥലമാണെന്ന് ഒരു പുതിയ സ്ഥലം പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് കണ്ണൂർ എത്തിച്ചേരുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു ഫാക്ടറി ആയിരുന്നു മരുന്നുണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു അവിടെ എന്താണ് എൻ്റെ ജോബെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എനിക്കന്ന് ഇരുപത് വയസ്സേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ടായി ആ പിന്നത്തെ മാസം തന്നെ ഞാൻ ഇറങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ അവർക്ക് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു വലിയൊരു ഫാക്ടറിയാണ് ആണ് പത്ത് നൂറ് വർക്കേഴ്സൊക്കെയുള്ളൊരു ഫാക്ടറി ഫാക്ടറിയാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കണ്ണൂർ എത്തിപ്പെടുന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞെനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് ഒരു സ്ഥലം എൻ്റെ നാട് മാറി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് എപ്പോഴും അമ്മയുടെ കൂടിയാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അമ്മേനെ വിട്ട് ഞാൻ അതുവരെ മാറിയിട്ടില്ല പക്ഷെ നമുക്ക് നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നമാതിരി ലൈഫ് മൂവിയില്ലല്ലോ അപ്പം നമുക്ക് മാറ്റം എന്തായാലും അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ഞാൻ കണ്ണൂർ എത്തിയത് അപ്പോൾ ആദ്യം എനിക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ഫുഡ് അതുപോലെ അവിടുത്തെ ആളുകളുടെ ഭാഷയൊന്നും എല്ലാം ഡിഫറെൻറ്റാണ് നമ്മളാണെങ്കിൽ തൃശ്ശൂർക്കാർ ഭയങ്കര സ്പീഡാണ് അവിടെ അവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല പിന്നെ പത്തുനൂറ് സ്റ്റാഫുണ്ട് അപ്പോൾ അവരെ ഒന്ന് മാനേജ് ചെയ്യുന്ന ജോബാണ് എനിക്ക് തന്നത് ഞാനാണെങ്കിൽ കുട്ടിയാണ് ഞാൻ പറയുന്ന ഒന്നും അവർ കേൾക്കില്ല കൂടുതലും ലേഡീസാണ് അവിടെ അപ്പോൾ സാറിന് അറിയാമല്ലോ ഒരു പത്തുനൂറ് പേരെ ലേഡീസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഹാൻഡിൽ ചെയ്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു പോവാണ് എനിക്ക് ഈ ജോലി പറ്റില്ല എന്ന് പറഞ്ഞാൽ വേണ്ടീട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ കരഞ്ഞു പോയാൽ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോയാൽ പിന്നെ എവിടെ പോയാലും നീ ലൈഫിൽ സക്സസ് ആവില്ല അതേസമയം ഇവിടെ നീ സക്സസ് ആയാൽ എവിടെ പോലെ അങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ അവിടെ ഒരു വർഷത്തോളം ഞാൻ നിന്നു പക്ഷേ ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ പക്ഷെ ആ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയി എം ബി എ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ വൺ ഇയറിൽ അവിടുന്ന് പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ഈ മരുന്നിൻ്റെ ഫാക്ടറി ആണല്ലോ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം അദ്ദേഹം തന്നെ എന്നെ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിലോട്ട് റെഫർ ചെയ്തു അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചി ആദ്യം വന്നപ്പോ എനിക്കും ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊച്ചി ഭയങ്കര ഒരു സിറ്റി ട്രാഫിക് അപ്പം എനിക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലിയാണ് ആദ്യം കിട്ടിയത് ആദ്യം ഞാനൊരു മാഗസിനിലായിരുന്നു തൽക്കാലികമായിട്ട് ഞാൻ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ഫാക്ടറിയിലായിരുന്നു അതേ ഞാനൊരു മാഗസീനിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗില് വർക്ക് ചെയ്തു പിന്നെ കുറച്ച് നാള് ഈ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പുസ്തകങ്ങളൊക്കെ കൊണ്ട് നടന്ന കുട്ടികൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ലാബില് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു അങ്ങനെ ഒരു ഒരു പക്ഷെ എനിക്ക് എവിടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു കമ്പനി ഒരു വർഷം നിന്നു പിന്നെ നമ്മൾ പോകുന്ന കൊടുത്തൊന്നും ഒന്നില്ലെങ്കിൽ അവിടത്തെ പ്രോഡക്റ്റ്സ് നമുക്ക് നമുക്ക് മനസ്സുകൊണ്ടൊരു ഒരു താല്പര്യം തോന്നുന്നില്ല ജോബിനും അങ്ങനെ കുറെ സ്ഥലത്ത് ഞാൻ അലഞ്ഞു പല പല ജോലി എല്ലാ മാസവും എനിക്ക് ജോലി ഉണ്ടാവും പക്ഷെ ചില കമ്പനികളിൽ രണ്ട് മാസം ചില കമ്പനികളിൽ ഒരു മാസം എല്ലാ കമ്പനികളും ഞാൻ ഒരു മാസത്തേക്കും അതെ അത് ഈ നമ്മൾ പറയില്ലേ പൂച്ച എങ്ങനെ വീണാലും നാല് കാഴ്ച വീണ പോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ കാരണം നമുക്ക് ഒരു മാസം സാലറി ഇല്ലാതെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് അപ്പം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചില സ്ഥലത്തൊക്കെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആ പ്രോഡക്റ്റ് അത്ര നല്ലതല്ല എന്ന് വെച്ചിതൊരു തട്ടിപ്പാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ പിന്നെ അവിടെ അങ്ങനെ മൂവ് ചെയ്യും അങ്ങനെ എനിക്ക് ആ സമയത്ത് നല്ലൊരു കൺസൾട്ടൻറ്റിനെ കൊച്ചിയിൽ പരിചയമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ എസ് എഫ് എസ് എസ് എഫ് എസ് അന്നും ഇന്നും കൊച്ചിയിലെ ഒരു ലീഡിങ് ബിൽഡറാണ് അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ സർവീസിന് ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റിയൽ എസ്റ്റേറ്റ് അറിയില്ല റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണല്ലോ എൻ്റെ അമ്മ ഇത് ഇപ്പം എങ്ങനെ എന്താ ഇപ്പം ഞാൻ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അതുവരെയുള്ളത് എടുക്കാൻ പറ്റില്ല ആകെ ഈ ഫാക്ടറിയിലത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് സോളിഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു സ്ഥലത്തും എൻ്റെ റെസ്യൂമിൽ പോലും എനിക്ക് വെക്കാമല്ലോ ഒരു മാസം രണ്ടു മാസം ഒക്കെയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവർ എടുക്കുമോ അപ്പോൾ ഇദ്ദേഹത്തിന് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു താനൊന്ന് അറ്റൻഡ് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ എടുക്കും ഇല്ലെങ്കിൽ അത് പൊട്ടേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കസ്റ്റമർ സർവീസ് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു പത്ത് മണിയോട്ട് അഞ്ചര വരെ ജോലിയുള്ളൂ ഓഫീസ് ജോബാണ് അപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്ക് അന്ന് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കേൾക്കുന്നതിന് ഭയങ്കര ഒരു അസ്വസ്ഥയായിരുന്നു കാരണം നമ്മൾ ഒരു ഈ മാർക്കറ്റിംഗ് പല ടൈപ്പ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ചെയ്തെല്ലാം സത്യം പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെയിൽസ് ആണ് ഈ ഡോർ ടു ഡോർ സെയിൽസ് ഡയറക്റ്റ് സെയിൽസ് ആ കാലഘട്ടമൊക്കെ ആലോചിച്ചാൽ തന്നെ നമുക്കൊരു ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ മാത്രം ഞാൻ പോവാം സെയിൽസിൽ ഞാൻ പോകില്ല പക്ഷെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം എന്നെ അവിടുത്തെ ജി എം ആണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ജോർജ് സാറ് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അവിടെ ജി എം അപ്പം അദ്ദേഹം എന്നെ പിടിച്ച് സെയിൽസിലോട്ട് ഇട്ടു അപ്പോൾ എനിക്ക് എനിക്കതിന് മുൻപ് ഒരു നല്ല ഇപ്പം എസ് എഫ് എസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്രോസസ്സ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ എനിക്ക് എനിക്കതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ് അറിയില്ല എക്സ്പീരിയൻസ് ഇല്ല സ്ക്വയർ ഫീറ്റ് ഇതൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞ സാറെ സെയിൽസിലൊന്നും കസ്റ്റമറോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സ് എസ് എഫ് എസിൻ്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അന്നും ഒരു വൺ സി ആർ ഒക്കെ വരുന്ന ബിഗ് പ്രോഡക്ട്സ് ആണ് അങ്ങനത്തെ ഒരു ക്ലയൻറ്റിനൊന്നും ഹാൻഡിൽ ചെയ്ത് നമുക്ക് പരിചയമില്ല അപ്പോൾ അതേ പറഞ്ഞ ഒന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് എല്ലാം ശരിയാക്കാം ഞങ്ങൾ അതിൻ്റെ ട്രെയിനിങ് തരും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എസ് എഫ് എസ് ആണ് നമ്മളുടെ ഒരു പഠന കളരി എന്ന് പറയുന്നത് കാരണം വളരെ നല്ല കമ്പനിയാണ് നമുക്കൊരു ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറയാം കാലത്ത് പോകുന്നു ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാം പ്രഷർ ഇല്ല ടെൻഷൻ ഇല്ല ടാർഗറ്റ് ഇല്ല പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും പിന്നെ അവർ ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്ക് നല്ല ട്രെയിനിങ് ആണ് എങ്ങനെ കസ്റ്റമറോട് ബിഹേവ് ചെയ്യാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഗ്രൂം ഗ്രൂം ചെയ്യുന്നുണ്ട് അതെ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ഒരു വൺ ഇയറോളം വർക്ക് ചെയ്തു അപ്പം എന്നെ അവിടെ എടുക്കുന്ന തന്നെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം എക്സിക്യൂട്ടീവ് പിന്നെയാണ് സീനിയർ സെയിൽസ് അസിസ്റ്റൻ്റ് മാനേജർ അങ്ങനെ പോകുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരുവിധ ഇല്ലാഞ്ഞിട്ട് പോലും എൻ്റെ അടുത്തുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് എന്നെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് എടുത്തത് അപ്പോൾ അത് അവിടെ ഇൻറ്റേർണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നിട്ട് എന്തിനാണ് ഇവരെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് എടുക്കണേ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെ ഒരാളിങ്ങനെ അടിച്ചമർത്താന്ന് നോക്കിയാൽ ഞാൻ അതിന്നിങ്ങനെ ഉയർന്നു വരുന്ന ഒരു സ്വഭാവം അപ്പം ഞാൻ എനിക്ക് ഭയങ്കര വാശിയായി അന്ന് ഇവരെ കാണിക്കണം അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ സെയിലെടുത്തു അതീ ഈ പണ്ട് പറയല്ലേ ഈ ശിക്കാരി ചമ്പൂവിൻ്റെ പോലെയാണ് അല്ലെങ്കിൽ അതിൽ പോകുമ്പോൾ ചെക്കുവീഴും ഓയിലും അതുപോലെയായിരുന്നു എന്റെ സെയിലൊക്കെ പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അന്നും ഇന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ അവിടുത്തെ ഒരു നല്ല ടോപ്പ് സെയിൽസിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ എക്സിബിഷൻസ് വരും ക്രഡായി അങ്ങനെയൊക്കെ ഒത്തിരി എക്സിബിഷൻസ് വരും അപ്പം അതിലിങ്ങനെ നന്നായി പ്രസന്റ് ചെയ്യുന്നവരൊക്കെ വേറെ വേറെ ബിൽഡേഴ്സൊക്കെ ഇങ്ങനെ നോക്കി ഈ ബിൽഡേഴ്സ് ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലിങ്ങനെ പല പല ബിൽഡേഴ്സിൽ നമുക്ക് ഇങ്ങനെ വർഷങ്ങളോളം പോവാം അപ്പം അവിടുന്ന് പിന്നെ എനിക്ക് പല പല കമ്പനീസിലൊക്കെ ഓപ്പണിംഗ് വന്നു അങ്ങനെ ഞാൻ പല കമ്പനികളിൽ ഒരു ആൾമോസ്റ്റ് ഒരു നാല് ബിഗ് ബിൽഡേഴ്സില് ഇൻക്ലൂഡിങ് എസ് എഫ് എസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പോഷർ ആയി നല്ല എക്സ്പോഷർ കാരണം നാല് കമ്പനികളുടെയും നാല് മാർക്കറ്റിംഗ് ഇപ്പം ഞാൻ എസ് എഫ് എസ് തന്നെ അഞ്ച് വർഷം എനിക്ക് എസ് എഫ് എസിനെ കുറിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എസ് എഫ് എസിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ ഞാൻ ബാക്കിയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തപ്പോൾ ഓരോ കമ്പനികളുടെയും മാർക്കറ്റിംഗ് രീതികൾ ഡിഫറൻ്റ് ആണ് കുറേ കാര്യങ്ങൾ പഠിക്കാനായി കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ എല്ലാ കമ്പനിയിലും ഞാനൊരു വൺ ഇയർ ടെൻ മന്ത്സ് അങ്ങനെയൊക്കെ ആ ഒരു അങ്ങനെയാണ് വർക്ക് ചെയ്ത് അതിൽ ഞാൻ ഒലിവ് വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഒലിവ് ബിൽഡേഴ്സ് അതും കൊച്ചിയിലൊരു നമ്പർ വൺ ബിൽഡേഴ്സ് അപ്പം അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ കൂടുതലും ആണ് ഹാൻഡിൽ ചെയ്തത് അപ്പോൾ അവിടെ ഞാൻ ചെന്ന സമയത്ത് അതിൻ്റെ ഓണർ മത്തായി സാറാണ് അപ്പോൾ പുള്ളിനോട് പറഞ്ഞ് പാസ്പോർട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞു പാസ്പോർട്ടുണ്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ദുബായി ദുബായ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞമ്മൾ ചെറിയപ്പേൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും ആരും ഉണ്ടാവില്ല ഇവിടുന്ന് കയറ്റിത്തരും അവിടെ ഒരാളുണ്ടാവും അവിടെ പോവുക എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ തിരിച്ചു വരാം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടി പേരുമായിരുന്നു നമ്മുടെ നാട് പോലെയല്ലോ ദുബായൊക്കെ നമ്മൾ ഒത്തിരി റൂൾസും ഒക്കെ കേൾക്കുന്ന ഒരു രാജ്യമാണല്ലോ അങ്ങനെ പേടിച്ച് വിറങ്ങലിച്ചൊക്കെ എത്തി അവിടെ പോയി എക്സിബിഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അവരെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു നമ്മൾ പോയി എല്ലാം അറ്റൻഡ് ചെയ്ത് അത് നമുക്ക് എഗയിൻ ഒരു കോൺഫിഡൻസ് ആയിരുന്നു കാരണം നമ്മൾ തന്നെ ട്രാവൽ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ആയിരുന്നു ആ ഒരു വൺ ഇയർ ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് ആ നന്നായിട്ട് ഒരുമാതിരി ഭയങ്കര അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ അപ്പൊ എന്നോട് എന്റെ പിന്നെ എനിക്ക് നല്ലൊരു ക്രൗഡായി നല്ലൊരു ക്ലൈൻറ്റ് ബേസ് ആയി അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ കൂടെ സ്വന്തം അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനൊരു പേടി ഉണ്ടല്ലോ കാരണം ഇൻഡസ്ട്രിയിൽ ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പേ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് വിട്ടിട്ട് എങ്ങനെ നമ്മൾ ഒരു കൺസൾട്ടൻ്റൊക്കെ ആയി തീർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി എന്തോ കച്ചവടം നടക്കോ ആരെങ്കിലും നമ്മൾ സാലറി ഇല്ല സാലറി ഇല്ല നമുക്ക് മന്ത്ലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ ഒന്നും ഇല്ല എന്നുള്ളത് കാരണം ഒരു മാസം സാലറി വരുന്നു നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടിയാൽ കുറച്ച് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യമായ ഒരു വർഷം ഒരു ആറുമാസം ഒന്നും ജോലി ചെയ്യാതിരുന്നാൽ തീരാവുന്ന സേവിങ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് അല്ല വിവാഹിതയല്ല അപ്പം പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ് അതെ അതെ അദ്ദേഹമാണ് ശരിക്ക് ഫുൾ സപ്പോർട്ട് അന്നും ഇന്നും അദ്ദേഹം അങ്ങനെ അധികം ലൈം ലൈറ്റിൽ വരാത്തൊരാളാണ് പക്ഷേ നമ്മൾ പറയുന്നത് പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളിവിടും ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂവിന് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം ഇല്ല അത് നീ പോയാൽ മതി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആള് ശരിക്കും ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ് അദ്ദേഹം ആളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അനിമേഷൻ ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ആള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞു എന്തിനാ റിസ്ക് എടുക്കുന്നത് ഒക്കെ ഒരു റിസ്ക് അല്ലേ സത്യമാണ് ബിസിനസ്സൊരു റിസ്ക് ആണ് ഓഫ് കോഴ്സ് ജോലി ഉണ്ടല്ലോ അത് പോരെ പക്ഷേ അന്നും കുറേ കാശുണ്ടാക്കണം നല്ലൊരു ഹൈ ലൈഫ് എനിക്ക് വേണം ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെ എനിക്ക് ഭയങ്കര ലക്ഷ്യങ്ങൾ അന്നേ ഉണ്ടായിരുന്നു ഞാൻ ഇന്നും അന്നും ഞാൻ കാർ ഓടിക്കില്ല അന്നും ഇന്നും എൻ്റെ വണ്ടി ആണ് അപ്പം അതിലൊക്കെ ഇങ്ങനെ പല പല ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇവിടെയൊക്കെ എനിക്ക് ഒരു ദിവസം വരണം അന്ന് ഒരു ബുഫയൊക്കെ കഴിക്കണം അപ്പം എനിക്ക് അന്നും ഭയങ്കര ഡ്രീംസ് ആണ് അപ്പം ആ ഡ്രീംസിന് വേണ്ടി ഞാൻ എന്നും വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ തീരുമാനിച്ചോ രാജിവെക്കാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഞാൻ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഞാൻ രാജിവെക്കാൻ സമൂഹവും ഞാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ ഒരു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് ഞാൻ ഇങ്ങനെ കൺസൾട്ടൻ്റായിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നത് നമ്മൾ വിറ്റ് കൊടുക്കും അതെ 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 അതാണ് ആ നമ്മൾ ഒരു ഒരു പ്യുവർലി കൺസൾട്ടൻ ഓൾറെഡി നമുക്ക് ഇവിടെ വിൽക്കാൻ പ്രോഡക്ട്സ് ഉണ്ടല്ലോ പക്ഷെ അത് വിൽക്കാൻ നല്ല ആളുകളില്ല സെയിൽസ് പേഴ്സൺസ് ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ഞാൻ ഇറങ്ങി ഒരു കോൺഫിഡൻസ് ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പറയില്ലേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഞാനിങ്ങനെ നം അപ്പം എനിക്ക് എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം ഒന്നും അറിയില്ല ഞാൻ അതുവരെ ഒരു ബിൽഡറായിട്ട് ടൈ അപ്പ് ഇല്ല ഒന്നുമില്ല നമ്മൾ വിൽക്കാൻ പോകുന്ന എല്ലാം ഹൈ എൻഡ് പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിൽ ആകെ ഒരു ആക്ടിവേ ഉള്ളൂ ഇത് വെച്ച് എങ്ങനെ പോകും അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറേ നല്ല കൺസൾട്ടൻസ് ഉണ്ട് ഓൾറെഡി റിയൽ എസ്റ്റേറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാർ കൂടുതലും ഒരു മെയിൽ ഇൻഡസ്ട്രി ആണ് റിയൽ എസ്റ്റേറ്റ് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറേ പേര് സത്യം പറഞ്ഞാൽ കളിയാക്കുമായിരുന്നു എങ്ങനെ ഈ ആക്ടിവയിലൊക്കെ നടന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു മെയിൽ ഞങ്ങളുടെയൊക്കെ കാറുകൾ കണ്ടോ ഇതിൽ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് കച്ചവടം നടക്കുന്നില്ല പിന്നെ തനിക്ക് എങ്ങനെ ഇത് പറ്റും ഇതൊക്കെ ഒരു കോടിയും രണ്ട് കോടിയുടെ ഒക്കെ അപ്പാർട്ട്മെന്റും വില്ലയൊക്കെ മേടിക്കാൻ വരുന്നവരുന്ന് അപ്പം അങ്ങനെ കുറെ പേര് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്തു അപ്പം എനിക്ക് വീണ്ടും വാശിയേ ആഹ് എന്നാ ശരി എന്നാൽ പിന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയാണ് ശരിക്കും തുടങ്ങിയത് പക്ഷേ ആയത്തൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എത്ര ബിൽഡർമാരുമായിട്ട് ആ സമയത്ത് എനിക്കൊരു രണ്ട് മൂന്ന് ബിൽഡേഴ്സ് ആയിട്ട് അസോസിയേഷൻ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും ഒരു പ്രീമിയം പ്രോഡക്ട്സ് ആണ് ഈ പ്രീമിയം പ്രോഡക്റ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗുണം നമ്മൾ പറയാതെ തന്നെ ആളുകൾ പെട്ടെന്ന് അറിയും ആ അവര് ഇന്ന ആള് രണ്ടര കോടിയുടെ വില് വിറ്റു ഒരു കോടിയുടെ വില് പറ്റു എന്നൊക്കെ പറയും മാർക്കറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പം ആളുകൾ നമ്മളെ പണ്ട് ഇപ്പൊ ഓരോ ബിൽഡേഴ്സിന് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മീറ്റിങ്സ് ഒക്കെ ഉണ്ടാവും ഡി എസ് എന്ന് നമ്മളെ പറയാം ഡയറക്ട് സെല്ലിംഗ് ഏജൻസി എന്നാണ് നമ്മളെ പറയാം ഇപ്പോൾ ഡയറക്റ്റ് അവരുടെ ഈ ഡി എസ് എ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മളെ ബിൽഡേഴ്സൊക്കെ വിളിച്ചു തുടങ്ങി അപ്പോൾ ഈ പണ്ട് പറഞ്ഞവരൊക്കെ നമ്മളെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇവിടെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തു തുടങ്ങിയോ അങ്ങനെ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായി എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞോണം തന്നെ സൈറ്റ് വിസിറ്റ്സ് ക്ലൈൻറ്റ്സ് അപ്പം ഞങ്ങൾ നമ്മൾ ഈ നാല് ബിൽഡറിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ പല മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ക്ലൈൻസ് ഒക്കെ വരുന്നത് അപ്പം ഞാൻ പിന്നെ എനിക്ക് എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ഈ പറഞ്ഞ പോലെ ജോലി വിട്ട് ഇറങ്ങാനുള്ള ധൈര്യം അവർക്ക് ആർക്കും ആ സ്ലീപ്പിംഗ് പാർട്നേഴ്സ് അവർ ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും പക്ഷെ എല്ലാവരും ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാർ അപ്പം ആർക്കും റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല ഇപ്പം രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഞാൻ ഓടി ഓടി ഓൾമോസ്റ്റ് അങ്ങനെ നമ്മൾ ഈ ആക്റ്റീവാണ് ഈ ഫുള്ള് പ്രോ പ്രോപ്പർട്ടി കാണിക്കാനും സൈറ്റ് കാണിക്കാനൊക്കെ നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാനും ജോലി വിടാം അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി ആലോചിച്ചിട്ട് വിട്ടോ നാളെ ഇനി ഞാൻ കരിയർ കളഞ്ഞു എന്ന് ഒരിക്കലും പറയരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല നീ ഇങ്ങനെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്ന് ഓർഡർ കാണുമ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്തായാലും ഞാനും കൂടെ വരാമോ എനിക്ക് എന്തായാലും സപ്പോർട്ടാവും ഇല്ലാന്ന് തോന്നാനാണ് ഞാൻ തിരിച്ച് ജോലിക്ക് കയറിക്കോളാം അപ്പോൾ അങ്ങനെ അദ്ദേഹം നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അദ്ദേഹം ആ ജോലിക്ക് വിട്ട് എൻ്റെ കൂടെ കൂടി പക്ഷെ നമ്മൾ പറയില്ലേ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന പോലെ അദ്ദേഹം കൂടെ വന്നപ്പോൾ നമുക്ക് ബിസിനസ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ ഒരു ലക്കി സ്റ്റാർ ആണ് അദ്ദേഹം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ബിസിനസ് ക്ലിക്ക് ആയി അപ്പൊ പിന്നെ എനിക്ക് ആക്ടീവേ പോകുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കാറിലൊക്കെ ആയി പിന്നെ യാത്രയൊക്കെ അങ്ങനെയായി

ഇപ്പൊ എനിക്ക് അങ്ങനെ ഓടാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എനിക്ക് ചെറിയൊരു മോളുണ്ട് രണ്ടു ആവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടം കുറച്ച് കുറച്ച് പിന്നെ ഈ കൊച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ആളുകൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് പ്ലേസ് കൊച്ചിയാണ് നമുക്കൊരു വൺ ഫിഫ്റ്റിയുടെയും ഇടയില്സ് ഒറ്റക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചെയ്തതാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ അത് കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ഓരോ അവർക്ക് സെയിൽസിലാളുണ്ട് മാർക്കറ്റിങ്ങിന് ആളുണ്ട് കൺസൾട്ടന്റ് എന്തിനെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് ഒരു പ്രോപ്പർട്ടി നോക്കുകയാണ് സാറിപ്പോൾ ഒരു ബിൽഡറിൽ വിളിക്കുകയാണെങ്കിൽ അവരെപ്പോഴും അവരുടെ പ്രോഡക്റ്റ് മാത്രമായിരിക്കും സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ നമ്മളൊരു കൺസൾട്ടൻ്റ് ആണ് അപ്പം നമുക്ക് കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും ചെറിയ കൊച്ചിയിൽ നല്ല പ്രോജക്ട്സ് ഉണ്ട് അവർ പക്ഷേ കുറേ ആഡ് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ പ്രോഡക്റ്റ് നല്ലതായിരിക്കും അവർ ടൈമിലി കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളെ ആവശ്യമുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം ഇപ്പം നമ്മൾ ഒത്തിരി വലിയൊരു ബിൽഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് പല സോഴ്സസ് ഉണ്ട് മാർക്കറ്റ് ചെയ്യാൻ പക്ഷെ അതല്ലാതെ നന്നായിട്ട് ചെയ്യുന്ന നല്ല വീടൊക്കെ വെച്ച് കൊടുക്കുന്ന വില്ലയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട് കൊച്ചിയിൽ അപ്പോൾ നമുക്കൊരു ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമർ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ അയാൾക്ക് ഒരു അയാൾക്കൊരു കോടിയുടെയും രണ്ട് കോടിയുടെയും ഇടയിൽ അയാൾക്ക് ബഡ്ജറ്റ് ഉണ്ട് നമ്മൾ അവരോട് ആദ്യം തന്നെ ഇരുന്ന്

നല്ലതാണ് കസ്റ്റമർ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് പോയി അയാൾ ആകെ ഒരു പ്രോജക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ അത് ഇൻവ അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും അവരോട് പറയും നിങ്ങളൊരു നാലഞ്ച് പ്രോജക്ട്സ് കാണണം എടുക്കണ്ട കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വില നിലവാരം ക്വാളിറ്റി ഒത്തിരി ഘടകങ്ങൾ ഉണ്ടല്ലോ നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണമെന്ന് ഞാൻ അവരോട് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളും ഒരു കസ്റ്റമർ വന്നാൽ ഒരു ഫൈവ് ടു സെവൻ ഓപ്ഷൻസ് അവർക്ക് കൊടുക്കും ഒത്തിരി ഓപ്ഷൻസ് കൊടുത്താൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്നാലും അവർക്ക് ആവശ്യമുള്ള ഒരു

കുറേ ഞാൻ ഇല്ലാതാണ് കൂടുതലും സജസ്റ്റ് ചെയ്യാറുള്ളത് കസ്റ്റമേഴ്സിനെ അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്നും ഒരേ രീതിയിൽ മെയിൽ അയക്കുന്നു വാട്സപ്പ് അയക്കുന്നു കോൾ ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് വ്ളോഗർ ഇല്ല ഇന്ത്യയിൽ തന്നെ വളരെ ഒരു അഞ്ചോ ആറോ ഉള്ളൂ റിയൽ എസ്റ്റേറ്റ് വ്ളോഗേഴ്സ് ആണ് ഞാൻ ആലോചിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഇതിനെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ പുറകിൽ നിന്നിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചീ ഇത് ചീ അതേ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കില്ല പക്ഷേ ഇതേ എങ്ങനെ എന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം അപ്പോൾ അതേ പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പം അങ്ങനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുക പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്കൊരു വ്ളോഗ് തുടങ്ങിക്കൂടാം അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടത് ഇപ്പം ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് പ്രോജക്റ്റ്സേക്കാണുള്ളൂ മേ ബി ഒരു ടെൻ നമ്പേഴ്സൊക്കെയാണ് നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷേ കൊച്ചിയിൽ ഒത്തിരി നല്ല പ്രൊജക്ട്സ് ഉണ്ട് ഒരാൾ അമേരിക്കയിലിരിക്കുകയാണ് അയാൾക്ക് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയണം അപ്പം അയാൾക്ക് അവിടെ പെട്ടെന്ന് ചിലപ്പോൾ ഫ്ലൈ ചെയ്ത് വരാൻ പറ്റില്ല അയാളുടെ പാരന്റ്സ് ഒക്കെ ഇവിടെ കാണുമായിരിക്കും ഈ വ്ലോഗിലൂടെ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കൊച്ചിയിലെ മെയിൻലി കേരളത്തിലെ ഏറ്റവും നല്ല പ്രോജക്ട്സ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിട്ട് ഒരു കസ്റ്റമർക്ക് എങ്ങനെ പുറത്തിരുന്നാലും അത് കാണാം വിഷ്വൽസ് ഫുൾ വിഷ്വൽസ് എടുത്ത് നമ്മളിങ്ങനെ നടന്ന് പറയുന്ന പോലെ ഇവിടെ ഇത് വരും അത് വരും അങ്ങനെ നല്ല വ്യോഷപ്പുണ്ട് നല്ല കോൾസ് ഉണ്ട് ശരിക്കും ഞങ്ങള് തുടങ്ങിയത് നിമി ഡേവിഡും യൂട്യൂബ് ചാനലിന്റെ വരും അത്യാവശ്യം വീഡിയോസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം ആദ്യത്തെ മാസം ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു നാല് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ നമുക്ക് കോൾസും സൈറ്റ് സൈറ്റിഫിസും മോളും ഇവിടെ മോളെ ഞങ്ങള് തന്നെയാണ് നോക്കുന്നത് വേറെ എങ്ങനെയാ അവളെ ഡ്രാക്ക് കേരള വീടാങ്ങനെയൊന്നും ഇല്ല അവള് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് ജനിച്ച അപ്പ തൊട്ട് ഇവളെയും കൊണ്ടാണ് നിങ്ങള് എല്ലാ മാർക്കറ്റിംഗ് പോലാ അവളെയും കൊണ്ടാണ് പോന്നെ അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ തിരക്കായി കഴിഞ്ഞപ്പോ നമ്മളതിനെ കുറച്ച് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഒരു രണ്ട് വീഡിയോസ് ഒരു മാസം ചെയ്യുന്ന രീതിയിലാക്കി സ്വപ്നങ്ങള് ഡ്രീംസ് എപ്പോഴും ബിഗ് ആണല്ലോ അല്ലെ സ്വപ്നങ്ങള് നമ്മള് ഞാൻ സ്വപ്നം കണ്ടെടുത്ത് ഒരു ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഇനി എൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒത്തിരി നല്ല പ്രോജക്ട്സ് സെൽ ചെയ്യണം നല്ലൊരു റിയാലിറ്റർ എന്നൊരു പേരെടുക്കണം ഒരു നല്ല വ്ളോഗർ എന്നുള്ളൊരു ഇപ്പം നമ്മൾ വ്ളോഗിംഗ് ആണല്ലോ ചെയ്യുന്നത് അപ്പം നല്ലൊരു റിയൽ എസ്റ്റേറ്റ് വ്ളോഗർന്ന് പേരെടുക്കണം ഇപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടത് റയുടെ ഒരു വീഡിയോ ആണ് ഇപ്പം ജനുവരി തൊട്ട് റ കേരളത്തിൽ അപ്പോൾ അതിന് എനിക്ക് നല്ല വ്യൂവേഴ്സും ഒത്തിരി ഷെയേഴ്സൊക്കെ വന്നു അപ്പം അങ്ങനെ ആളുകൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി വീഡിയോസ് ചെയ്യണം ഒത്തിരി നല്ല പ്രോജക്ട്സ് വിൽക്കണം അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ കേട്ടു നിമി ഡേവിഡിൻ്റെ കഥ വളരെ രസകരമായി ഒരു കഥയായിട്ട് എനിക്ക് തോന്നി കാരണം സ്ത്രീകളധികം പേരും വരാൻ പഠിക്കുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് ഈ പറയുന്ന കൺസൾട്ടിങ് മേഖല അതിൽ വരുക വിജയിക്കുക വളരെ പൂർവ്വമായ കഥയാണ് അതിലൊരു വ്ളോഗർ ആവുക വളരെ ഇൻസ്പയറിംഗ് ആണ് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പറ്റിയ മേഖല തന്നെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പല ആൾക്കാരും മുന്നോട്ട് കടന്നു വരേണ്ട മേഖലയാണ് കാരണം കസ്റ്റമേഴ്സ് ഒരു വീട് എന്ന് പറയുന്നൊരു സങ്കല്പം ഒരു വില്ല അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാൻ വരുന്നവരെ സ്ത്രീകളാണതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ പല ക്ലയൻസും ബിൽഡേഴ്സായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ ഇനിയും ഇറങ്ങട്ടെ മാർക്കറ്റിലേക്ക് നിമിയെ പോലെ പല ആൾക്കാരും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിമി താങ്കളുടെ ഈ സംരംഭം വിജയിക്കട്ടെ വളരട്ടെ താങ്കൾ അറിയപ്പെടുന്ന താങ്കൾ ആഗ്രഹിച്ച പോലെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് വ്ലോഗർ ആയി തീരട്ടെ എന്ന് സ്പാർക്കിൻ്റെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷക പേരിലും എല്ലാ ആശംസകളും Thank you sir.